നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത്, ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നമ്മൾ കുറേ ചർച്ച ചെയ്തു. സ്വർണ്ണക്കടത്തിൻ്റെ മറ്റ് പല വശങ്ങളും, തീവ്രവാദം, അതുപോലെ അനധികൃതമായി പണമുണ്ടാക്കാനുള്ള മാർഗം, സ്വർണ്ണക്കടത്തിൻ്റെ വശങ്ങൾ ചർച്ച ചെയ്താൽ സത്യം പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട സകല രാജ്യദ്രോഹ ഇടപാടുകൾക്കും പിന്നിൽ ഈ സ്വർണമാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട, കോമൺ സെൻസ് മതി. ശരിക്കും സ്വർണ്ണക്കടത്ത് എന്താണ്, എന്തിനാണ്, സ്വർണ്ണക്കടത്തും മത തീവ്രവാദവുമായി ബന്ധം എങ്ങനെയാണ്? നമ്മൾ ഇത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ തീവ്രവാദവുമായി സ്വർണ്ണക്കടത്തിന് ഏറ്റവും അഭേദ്യമായൊരു ബന്ധമുണ്ട് എന്ന് ആദ്യം വാർത്ത നൽകിയത് തത്വമയി ന്യൂസാണ്. അതിനുശേഷമാണ് മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വിഷയം ചിന്തിച്ചത്, ആലോചിച്ചത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം, അതായത് ഈ സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഇത്തരത്തിലുള്ള മത തീവ്രവാദ നിലപാടുകളാണ് എന്ന് മനസ്സിലാക്കാൻ അധികം കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. സ്വർണ്ണക്കടത്ത്, ഈ സ്വർണ്ണക്കടത്തിനെ പലതരത്തിൽ പല ആളുകളും, അതായത് സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരും പത്രപ്രവർത്തകരുമൊക്കെ പല മാധ്യമങ്ങളിലൊക്കെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സ്റ്റോറികളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുമുണ്ട്. ഇതിപ്പോൾ ശ്രീ കാളിയമ്പി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നിൽക്കുന്നയാളാണ്. അദ്ദേഹം സനാതന ധർമ്മത്തെയും സനാതന മൂല്യങ്ങളെയും ഒക്കെ പിന്തുടരുകയും അതിനെയൊക്കെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ നാൾവഴികളിലൂടെ സ്വന്തം ജീവിതത്തെ നയിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പ്, ആ കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വാർത്ത. ഈ കുറിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രീ കാളിയമ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത്: സ്വർണം മാത്രമാണ് പണം, ബാക്കിയെല്ലാം കടമാണ്. പ്രശസ്തമായ ഈ വാചകം ആധുനിക അമേരിക്കൻ മുതലാളിത്തത്തിൻ്റെ തലതട്ടപ്പന്മാരിൽ ഒരാളായ JP Morgan's. JP Morgan പറഞ്ഞത് അത് രണ്ട് വരിയേ ഉള്ളൂവെങ്കിലും അല്ലെങ്കിൽ ഒരു വരിയേ ഉള്ളൂവെങ്കിലും അത് എത്ര സത്യമാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സ്വർണം മാത്രമാണ് പണം, ബാക്കിയെല്ലാം കടമാണ്. അപ്പോൾ പറയുമായിരിക്കും, പ്ലാറ്റിനം നല്ല വിലയുള്ള സ്വർണത്തെക്കാൾ വിലയുള്ള ലോഹമല്ലേ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ JP Morgan's കാലത്ത് അല്ലെങ്കിൽ JP Morgan ചിന്തിച്ച സമയത്ത് പ്ലാറ്റിനം ഇത്രയധികം വിപണിയിൽ നിന്നും അത്ര സജീവമായിരുന്നില്ലായിരിക്കണം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയായാലും അദ്ദേഹം എഴുതിയ ആ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആക്രമിച്ചും കച്ചവടമെന്ന് നടിച്ചും സൗഹൃദം സ്ഥാപിച്ചും ഭാരതത്തിലേക്ക് സകലരും എത്തിയത് പ്രായേണ മറ്റൊരു ഉപയോഗവുമില്ലാത്ത ഈ മഞ്ഞലോഹം കൂടി തിരക്കിയാണ്. സ്വർണത്തിൻ്റെ ഉപയോഗം ഈ ആഭരണമുണ്ടാക്കൽ അല്ലാതെ ചില മരുന്നുകളിലൊക്കെ, ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ വലിയൊരു ഉപകാരപ്രദമായ ലോഹമാണ് സ്വർണം എന്ന് നമുക്ക് ആർക്കും ഒരു അഭിപ്രായവുമില്ല, ശരിയല്ലേ? സ്വർണം കൊണ്ട് വേറെന്താ ചെയ്യാൻ പറ്റുക? സ്വർണം ഭക്ഷണം ആയി കഴിക്കാൻ പറ്റുമോ? ഇല്ല. സ്വർണം പണമാണ്, ധനമാണ്, അതൊരു മൂല്യമുള്ള വസ്തുവാണ്, അത്രയേ ഉള്ളൂ. കുരുമുളക് മുതൽ ഹിമാലയൻ ഉപ്പ് വരെയുള്ള വിഭവങ്ങൾ കൊണ്ടുപോയെങ്കിലും സ്വർണം അവയിലൊരു പ്രധാന വിനിമയ ഉപാധിയും കച്ചവട ചരക്കുമായിരുന്നു. ഭാരതത്തിലെ ഒരു നാടുവാടി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളാൽ യൂറോപ്പിലെ നഗരങ്ങൾ തന്നെ വിലക്കി വാങ്ങാനാവുമെന്ന് വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോപോളോ തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു നാടുവാടി അണിഞ്ഞിരിക്കുന്ന സ്വർണം കൊണ്ട് യൂറോപ്പിലെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലെ ഒരു നഗരം വേണമെങ്കിൽ വിലക്ക് വാങ്ങാം. അത്ര ഈ ആഡംബരതുല്യമായ ജീവിതം അല്ലെങ്കിൽ അത്യാഡംബരപൂർവ്വമായ ജീവിതം നയിച്ചിരുന്നവരാണ് നമ്മുടെ പഴയ നാടുവാഴികളൊക്കെ. അങ്ങനെ രാജ്യം മുടിഞ്ഞു പോയതാണ് എന്ന രീതിയിലും ആ സമയത്തും ഈ സമയത്തുമൊക്കെ ചരിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ശരിയുമാണ് കേട്ടോ. ലോകത്തിലെ ആദ്യ സ്വർണ്ണഖനികൾ ഭാരതത്തിലായിരുന്നു. സിന്ധു നദീതട സംസ്കാര അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത വലിയ അളവിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഉപകരണങ്ങളും പോലും കർണാടകത്തിലെ കോലാർ സ്വർണ്ണഖനികളിൽ നിന്നാണ് എത്തിയതെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. കോലാറിനേക്കാൾ മുൻപേ വയനാട്ടിൽ സ്വർണ്ണ ഖനനമുണ്ടായിരുന്നു എന്ന് ചില ചരിത്ര ഗവേഷകർ പറയുന്നു. സിന്ധു നദീതടത്തിൽ സ്വർണം ഖനനം ചെയ്ത് ശുദ്ധി ചെയ്ത് എത്തിക്കാൻ വേണ്ട വികസിതമായ ഒരു സംസ്കാരം കർണാടകത്തിലും കേരളത്തിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരുമ്പോഴാണ് ചില കപട അധിനിവേശ സിദ്ധാന്തങ്ങളൊക്കെ എത്രത്തോളം ദുരുപിഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അത് വേറെ വിഷയമാണ്. ദുരപതിഷ്ടം എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശപരം എന്നുള്ളതാണ്. ആദ്യകാലം മുതൽക്ക് തന്നെ ഇന്ത്യയിലേക്ക് ആക്രമണകാരികളായ ഗോത്രങ്ങളെ എത്തിച്ചത് ഈ സ്വർണമാണ്. ക്ഷേത്രങ്ങൾ മുതൽ രാജകൊട്ടാരങ്ങൾ വരെ സ്വർണ ഖജനാവുകളാകുമ്പോൾ ആ പ്രദേശത്തെ എന്ത് വില കൊടുത്തും ആക്രമിച്ച് സ്വർണവും സമ്പത്തും കൊള്ളയടിക്കുക എന്നത് ഏറ്റവും എളുപ്പം നടത്താവുന്ന ഒരു കാര്യവുമായിരുന്നു. നാഗരികരും പരിഷ്കൃതരുമായ ജനത ഒരുവശത്തും ആക്രമണകാരികളും കൊള്ളക്കാരുമായ ജനത മറുവശത്തും നിൽക്കുമ്പോൾ പരിഷ്കൃത ജനത മിക്കപ്പോഴും അടിയോറും പറഞ്ഞു. ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രം പോലും മാറ്റിയെഴുതപ്പെട്ടു. ആയിരം ആണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ക്രൂരമായ അടിമത്തത്തിൽ
ഭാരതത്തിലെ ആ പരിഷ്കൃത ജനത വീണ്ടും തകർന്നു. ആക്രമണകാരികൾ സംസ്കാരം തൊട്ടുതണ്ടിയിട്ടില്ലാത്ത കൊള്ളക്കാർ കൊണ്ടും കൊള്ളക്കാർ വീട്ടുകാരായി യഥാർത്ഥ വീട്ടുകാർ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇത് നമ്മുടെ മുഗൾ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നമ്മുടെ നാട്ടുരാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഈ സ്വർണ്ണഭ്രമം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അധികാരഭ്രമം, അല്ലെങ്കിൽ പണത്തോടും സമ്പത്തിനോടുമുള്ള ആർത്തി, ഇതൊക്കെ തന്നെ വിമർശന വിധേയമായിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഇത്തരത്തിലുള്ള രാജാക്കന്മാരെയും നാടുപാടികളെയും ഒക്കെ പലതരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചും അധിനിവേശ ശക്തികൾ ഇവിടെ വേരുറപ്പിച്ചു. സമ്പത്തും സ്വർണവും ക്ഷേത്രങ്ങളും പലതും കൊള്ളയടിക്കപ്പെട്ടു. ഇത് ഭാരതത്തിലെ ഈ സ്വർണത്തിന്റെ ചരിത്രത്തെ ആദ്യമൊന്ന് സൂചിപ്പിക്കുകയാണ് കാളിയമ്പി ഈ ലേഖനത്തിൽ. ഭാരതത്തിലെ സ്വർണഭ്രമം, നമ്മുടെ സ്ത്രീകൾക്കുള്ള അത്രയും സ്വർണഭ്രമം വേറൊരു രാജ്യത്തെ സ്ത്രീകൾക്കുമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, ഈ സ്വർണ്ണക്കടത്തൊക്കെ തുടങ്ങുന്നതിൻ്റെ ചരിത്രവും വിശേഷിപ്പിക്കുന്നുണ്ട്. ദുബൈ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയിൽ ലോകത്തെ സ്വർണ്ണ വ്യവസായത്തിൻ്റെ മുകളിലേക്ക് കുതിച്ചു കയറിയ ഒരു ചെറിയ അറേബ്യൻ രാജ്യമാണ് ദുബായ്. ഈ ചെറുരാജ്യം ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആർഭാടത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചു കയറിയതിന് പിന്നിൽ ഈ മഞ്ഞലോഹത്തിൻ്റെ ചോരക്കറകൾ ധാരാളമായിട്ടുണ്ട് എന്ന് ശ്രീ കാളിയമ്പി ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 96 ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 100 എണ്ണങ്ങളിൽ ഒന്നുപോലും ആയിരുന്നില്ല ദുബായ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ക്രമപട്ടികയിൽ 4-ാമത്തേതാണ് UAE, ഇന്ത്യക്ക് തൊട്ടുപിന്നിൽ എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വർണവും ഭീകരതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സ്വർണവും ഭീകരതയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ആദ്യ പാപം അവിടെ ആഫ്രിക്കയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ബുർക്കിനോഫാസോ, കോംഗോ, സഹൽ, നൈജർ, മാലി, ആഫ്രിക്കയിലെ പ്രധാന സ്വർണ്ണഖനികളും കുടിൽ വ്യവസായമായി ആഫ്രിക്കൻ ജനങ്ങൾ സ്വർണം അരിച്ചെടുക്കുന്നതും ഇവിടങ്ങളിലാണ്. ദുബായിലേക്ക് ഏറ്റവും കൂടുതൽ അസംസ്കൃത സ്വർണം എത്തുന്നതും ഈ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ. ഈ സ്വർണമാണ് നിയമപരമായും അല്ലാതെയും ദുബായിലേക്ക് എത്തുന്നത്. അത് ആ ദുബായുമായുള്ള ആ ഒരു സ്വർണ്ണക്കടത്തിൻ്റെ വേരുകൾ, ഇന്ത്യയുടെ വേരുകളൊക്കെ തുടങ്ങുന്നത് ഈ ആഫ്രിക്കയിൽ നിന്നാണ്. അവിടെ നിന്ന് അസംസ്കൃത സ്വർണം ദുബായിലേക്ക് എത്തുകയും ദുബായിൽ നിന്ന് അത് ഇന്ത്യയിലേക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സ്വർണ്ണ കടത്തിൻ്റെ ഒരു ചക്രം അവിടെ പൂർത്തീകരിക്കുകയാണ് എന്ന് വിശദമാക്കുന്നു ഈ ലേഖനത്തിൽ. ആദ്യകാലങ്ങളിൽ എല്ലാ ഗവൺമെൻറ്റുകളെയും പോലെ ഈ ആഫ്രിക്കൻ ഗവൺമെൻറ്റുകൾ സ്വർണ്ണ കയറ്റുമതിക്ക് നികുതി ഈടാക്കിയിരുന്നു. ഏത് രാജ്യവും അവരുടെ ധാതുഖനനത്തിന് പ്രകൃതി വിഭവങ്ങൾ എടുക്കുന്നതിന് സ്വാഭാവികമായി നികുതി ഏർപ്പെടുത്തും. പിന്നീട് നികുതി വെട്ടിക്കാനാകും പലരുടെയും ശ്രമം. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതുപോലെ ഈ മേഖലകളിലെ ഖനികളെല്ലാം നിയന്ത്രിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചും ശ്രീ കാളിയമ്പി വിശദമാക്കുന്നുണ്ട്. ഇന്ന് ആഫ്രിക്കയിൽ ഈ പ്രദേശങ്ങളിൽ പ്രധാന ഖനികളെല്ലാം നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റുകളാണ്, അൽ ഖൈദ പോലെയുള്ള ഭീകര സംഘങ്ങളാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു രൂപ പോലും ഗവൺമെൻറ്റുകൾക്ക് നികുതി നൽകാതെ ഇവർ നിയമവിരുദ്ധമായി സ്വർണം ദുബായ് റിഫൈനറികളിലേക്ക് കടത്തുന്നു. ബുർക്കിനോഫോസയിൽ ഏതാണ്ട് 10 ടൺ സ്വർണം ഓരോ കൊല്ലവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഗവൺമെൻറ്റിന് നികുതി ലഭിക്കുന്നത് 700 അല്ലെങ്കിൽ 800 കിലോ സ്വർണം ഉൽപ്പാദിപ്പിച്ചതിനും. 10 ടൺ സ്വർണം നികുതിയില്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ പൊതുവായിട്ട് പോകുമ്പോൾ, ഏതാണ്ട് 800 കിലോ സ്വർണത്തിന് മാത്രം, അല്ലെങ്കിൽ 800 കിലോ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതിന് മാത്രം ആണ് നികുതി ലഭിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ നികുതി വെട്ടിപ്പിൻ്റെ വ്യാപകമായ ഒരു നടപടികളും കാര്യങ്ങളും ഒക്കെ തന്നെ വിശദമാക്കുന്നു. അങ്ങനെ സുദീർഘമായ ലേഖനം പറയുന്നു. അങ്ങനെ ഇടുക്കി ഗോൾഡിനെ കുറിച്ച് പറയുന്നു. അതായത് സുവർണ ചന്ദ്രക്കല പ്രദേശത്ത് നിന്ന് മാത്രമല്ല ഭാരതത്തിലും മയക്കുമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഓർമ്മ കാണും ഇടുക്കി ഗോൾഡ്. അതായത് മയക്കുമരുന്നും സ്വർണവും തീവ്രവാദവും എല്ലാം ഈ സ്വർണത്തിനൊപ്പം തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്തും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ. അതായത് ഈ സ്വർണ്ണക്കടത്തും മത തീവ്രവാദവും മയക്കുമരുന്നും ആയുധക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം ഒരു ചെങ്ങലയുടെ വിവിധ കണ്ണികളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ കാളിയമ്പി ഈ പോസ്റ്റ് വിശദമാക്കുന്നത്, പറയുന്നത്, അത് എഴുതുന്നത്, മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇത് വെറും ഒരു സ്വർണ്ണക്കടത്ത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞിരുന്നു, ഇത് വെറും ഒരു സ്വർണ്ണക്കടത്ത് മാത്രമല്ല, പല മേഖലകളിൽ പല രാജ്യങ്ങളുമായി പല കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി സ്വർണം എന്ന് പറയുന്ന മഞ്ഞലോഹം മാറിയിരിക്കുന്നു എന്നാണ് ശ്രീ കാളിയമ്പി തൻ്റെ ലേഖനത്തിൽ വിശദമാക്കുന്നത്. അത് പ്രത്യക്ഷമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ പല തരത്തിലുള്ള ലേഖനങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കാതൽ, ഈ സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ കാതൽ, എല്ലാത്തിൻ്റെയും കാതൽ, ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ കാതൽ പണവും മയക്കുമരുന്നും സ്വർണവും ഒക്കെ തന്നെയാണ്. അത് മത തീവ്രവാദവുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നു, രാജ്യവിരുദ്ധതയുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്ന് വിശദമാക്കിക്കൊണ്ട്, എന്ന് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത് നമ്മളും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഇതിന് മുൻപും പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. എന്നാൽ പോലും നമ്മളും ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ലോകത്തെ ആഗമനം ഭീതിയിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ ആശങ്കയിലാഴ്ത്തുന്ന പല പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സ്വർണ്ണക്കടത്ത്, ഈ മഞ്ഞലോഹം. ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഇവിടെ പല കാര്യങ്ങളും, രാജ്യവിരുദ്ധതയും ഭീകരവാദവും ഒക്കെ പൊട്ടിമുളയ്ക്കുകയും അത് കയറ്റി അയക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളും സൂചനകളും ഇപ്പോൾ നടക്കുന്ന NIA അന്വേഷണങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.